Hi, good morning. Namale in Hindi le avasanate paadavana elaro 29amate paadavana Mamalpuram. Mamalpuram nu parana oru pradeshathu ഇതേക്കുറിച്ചാണ് നമ്മൾ ഈ അദ്ദേഹത്തിൽ പഠിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായി, ആ പേര് എങ്ങനെ വന്നു, ആരായിരുന്നു, അത് എവിടെയാണ്, അതിന്റെ എന്താണ് മനോഹാരിത എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ അദ്ദേഹത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദക്ഷിൺ ഭാരത് മേ പല്ലവ കാ ശാസൻ ഛടി ശതാബ്ദി കെ മധ്യ സെ ലഗ്ഭഗ് 900 ഇസ്വീ തക് രഹ. ദക്ഷിണ ഭാരതത്തിൽ പല്ലവ കാ ശാസൻ, ഒരു പല്ലവ രാജാക്കന്മാരുണ്ടായിരുന്നു. പല്ലവർ എന്ന് പറയുന്ന രാജാക്കന്മാർ, അത് അവരെന്ത് ചെയ്തു, ഏകദേശം എന്താണ് 90,000 വർഷം വരെ അവരെന്ത് ചെയ്തു, ആ രാജ്യം ഭരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പല്ലവ രാജാവും കി പദവി മാമൽ ഹുവാ കർത്തിദി. ഇനി പല്ലവ രാജാക്കന്മാര് അവരുടെ പദവി, അവരെ ഭരിക്കുന്ന രാജാവിനെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മാമൽ എന്നാണ് പറഞ്ഞത്. ഹുവാ കർത്തിദി ഇസ്ലേ ഈസ് പ്രദേശ് കോ മാമൽപുരം അഥവാ മഹാബലിപുരം കെ നാം സെ പുകാർത്തേ ഹേ. അതുകൊണ്ടാണ് പല്ലവിടെ ആ പദവി, ആ രാജാക്കന്മാരെ എന്താണ് മാമൽ എന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ആ പ്രദേശത്തെ എന്താ പറയുന്നത്, മാമൽപുരം അല്ലെങ്കിൽ മഹാബലിപുരം എന്നാണ് വിളിച്ചിരുന്നത്. ചെന്നൈ സെ ലഗ്ഭഗ് 55 കിലോമീറ്റർ ദക്ഷിൺ മേം സമുദ്ര കെ കിനാരെ പരിസ്ഥിതി ഹേ. ഇനി ആ മാമൽപുരം എവിടെയാണ്, ചെന്നൈ. ഇപ്പോഴത്തെ നമുക്ക് നേരത്തെ മദ്രാസ് ചെന്നൈ അല്ലേ. ചെന്നൈയിലെ ഇന്ന് ഏകദേശം 55 കിലോമീറ്റർ ദക്ഷിണമേ സമുദ്രക്ക് കിനാരെ പർ സ്ഥിതി ഹേ. ഒരു സമുദ്രത്തിന്റെ തീരത്തായിട്ടാണ് ഈ മാമല്ലപുരം സ്ഥിതി ചെയ്യുന്നത്. കബി യഹാം പല്ലവം ക പ്രസിദ്ധ ബന്ദർഗാഹ്ദ. അതാണ് കബി യഹാം പല്ലവം ക പ്രസിദ്ധ ബന്ദർഗാഹ്ദ. അത് പല്ലവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ഇത്, ഈ മാമല്ലപുരം. കാരണം എന്താണ്, കടലിനടുത്താണ് അല്ലെ, കടലിനടുത്താകുമ്പോ എന്താണ് ആ തുറമുഖങ്ങളാണ്, കപ്പലുകൾ വന്നു പോയി അല്ലെ, അങ്ങനെയൊക്കെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം ആയിരുന്നു ഇത്. യഹാംസേ വ്യാപാരി ജഹാസ്മീൻ ഹമാരെ ദേശ് ഭിന്ന ഭിന്ന ജഗഹോംസേ ദൂസരെ ദേശം കു ജായാക്കാത്തത്. അവിടെ നിന്ന് വ്യാപാരികൾ എന്താണ് ജഹാസ് എന്ന് പറഞ്ഞ ഷിപ്പിൽ എന്ത് ചെയ്തു, ആ ദേശത്ത് നിന്ന് മറ്റു പല ദേശങ്ങളിലേക്കും വ്യാപാരത്തിനായിട്ട് അവര് വന്നും പോയിക്കൊണ്ട് ഇരുന്നു. ലേക്കിൻ ആ ജേഹ ബന്ദർഗാഹ് നഹീമഹ. ഇന്ന് അതൊരു തുറമുഖം അല്ല. മഗർ പല്ലവരാജ് നരസിംഹവർദ്ധനെ, സോറി വർമ്മനെ പത്തർക്കി ചടാനോം കാട്കർ ജോ മന്ദിരം ബൻവായതേ വേ ആജിബി മൂർത്തികളായ ശില്പകലാക്കലിയെ വിശ്വവിഖ്യാത ഹേ. ഇന്ന് അതൊരു തുറമുഖം അല്ല, എങ്കിലും അവിടെ പല്ലവ രാജാവായിട്ടുള്ള ആരാണറിയോ, നരസിംഹവർമ്മൻ. നരസിംഹവർമ്മൻ എന്ന പേരുള്ള പല്ലവ രാജാവ് എന്ത് ചെയ്തിട്ടറിയോ, പത്തർക്കി ചടാനം കോ, ഈ ഏതാണ് പത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ലും പാറയൊക്കെ കട്ട് ചെയ്തിട്ട്, കല്ലിലും പാറയിലും ഒക്കെ കട്ട് ചെയ്തിട്ട് എന്താണ് കർജം മന്ദിർ മന്ദിരം ബൻവാനി എന്താണ് ബൻവായതേ. അദ്ദേഹം എന്ത് ചെയ്തു, കല്ലും പാറയും ഒക്കെ വെട്ടിയെടുത്തിട്ട് അദ്ദേഹം എന്റെ മന്ദിരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വേ ആജിബി മൂർത്തികലായ ശില്പകലാക്കലേ വിശ്വവിഖ്യാത ഹേ. അത് ഇന്നും മൂർത്തികലയിലും ശില്പകലയിലും കൊത്തുപണിയിലും ഒക്കെ എന്താണ് ഇന്നും പ്രശസ്തനീയമായിട്ടുള്ളതാണ് അവിടുത്തെ എന്റെ മന്ദിരങ്ങൾ എന്ന് പറയുന്നത്. ഏഹം കെ പാഞ്ച് മന്ദിരവും കോ മഹാഭാരത് കെ പാഞ്ച് പാണ്ഡവം ഓർ ഉൻകി പത്നി ദ്രൗപദി കെ നാം പർ ബൻവായതേ. ഇനി അവിടെയുള്ള ഒരു 5 മന്ദിരങ്ങൾ നമ്മുടെ മഹാഭാരതം, നിങ്ങളത് പഠിച്ചല്ലേ, ഏതെല്ലാണ്, ഏതായിരുന്നു, ആ പഞ്ചപാണ്ഡവർ നമ്മളെ ഭീം ഓർ അല്ലെ, അതിൽ പഠിച്ചപ്പോ ആ പഞ്ചപാണ്ഡവർ അവരെയും അവരുടെ ഭാര്യയായ ദ്രൗപദിക്കും അവരുടെ പ്രതീകമായിട്ടുള്ള 5 മന്ദിരങ്ങളാണ് ആര് പണികഴിപ്പിച്ചത്, ഈ പല്ലവ രാജാവ് പണികഴിപ്പിച്ചത്. കഹാ ജാത്ത ഹേക്ക് പാണ്ഡവ എന്നെ അപ്പനെ വനവാസ് കാലിനെയും കുറച്ച് സമയത്തൊക്കെ അജ്ഞാതവാസ് കിയാത. പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ പാണ്ഡവർക്ക് വേണ്ടിട്ട് 5 മന്ദിരങ്ങൾ അവർ ഉണ്ടാക്കിയതെന്ന, എന്താണ് അതിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാണ്ഡവര് അവരുടെ അജ്ഞാത വനവാസ കാലത്ത് കുറച്ചു കാലം ഈ നദിയുടെ തീരത്ത് അവര് താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാഗർക്ക് കിനാരെ ഹോനേക്ക് കാരൻ എഹാ മാനെ മൻകോ ബഡി ശാന്തി മിൽത്തി ഹേ. ഇനി സാഗർക്ക് കിനാരെ ഹോനേക്ക് കാരൻ, സാഗർ എന്ന് പറഞ്ഞ കടലിന്റെ അടുത്തായത് കൊണ്ട് നല്ല ശാന്ത സുന്ദരമായിട്ടുള്ള സ്ഥലമായിരിക്കും അല്ലെ, അതാണ് മാനോ മൻകോ ബഡി ശാന്തി മിൽത്തി ഹേ. നമ്മളുടെ മനസ്സിന്
എന്തുണ്ടാവുന്നു, ശാന്തി സമാധാനം നമുക്ക് ലഭിക്കുന്നു. ये मंदिर रदों के आगर के हैं जो भारतीय सभ्यता और संस्कृति के उत्कृष्ट नमूने हैं. आ मंदिर रथ मेला आगार के है अगर आगार रूप जो भारतीय सभ्यता और संस्कृति नाम भारत संस्कार ऐटों प्रतीक उत्कृष्ट मतृक अवड़ का അവിടുത്തെ ഉള്ള രഥങ്ങളും എന്താണ് ഇതെല്ലാം ആ മന്ദിരങ്ങളും എല്ലാം നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഉദാഹരണങ്ങളാണ്. സമുദ്ര യാത്രയും പ്രദർശൻ കന്നേക്കിലെ പാസി പ്രകാശ് സ്തംഭി സ്ഥിതിഹേ. ഇനി സമുദ്രത്തിന്റെ അടുത്താണ് അല്ലെ, അപ്പൊ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് അറിയാനായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രകാശ് സ്തംഭി സ്ഥിതിഹേ, ഒരു പ്രകാശ സ്തംഭം. അപ്പൊ യാത്ര ചെയ്യുന്നവർക്ക് ഒരു വഴികാട്ടിയും കൂടെ ആയിട്ട് അവിടെ എന്തും കൂടെ നിർമ്മിച്ചിട്ടുണ്ട്, ഒരു പ്രകാശ സ്തംഭവും കൂടെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇൻ മന്ദിരം സെ കുച്ച് ദൂർ ഉത്തർമേ ഏക് ചഡ്ഡാൻ പർ അനേക് ദേവി ദേവതാവും മനുഷ്യവും ഓർ ജാനവരവും കി സുന്ദർ മൂർത്തിയം കലാപൂർണ ഡംഗ് സെ അങ്കിത് കിയാ ഗയാ ഹേ. ഇനി ഈ മന്ദിരങ്ങളിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഉത്തര ഭാഗത്തേക്കായിട്ട് മാറിയിട്ട് എന്താണ് ഏക് ചഡാൻ പർ, ചഡാൻ എന്ന് പറഞ്ഞാൽ നോക്ക് പാറക്കെട്ടുള്ള എന്താ ഇതിന്റെ അനേക് ദേവി ദേവതാവും ധാരാളം ദേവന്മാരുടെയും ദേവതകളുടെയും അതായത് മനുഷ്യരുടെയും അതിന് ജാനവരും മൃഗങ്ങളുടെയും സുന്ദർ മൂർത്തിയാം, മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ അവിടെ കലാപൂർണ്ണസേ അങ്കിത് കിയാദയഹേ, കലാപൂർണ്ണമായിട്ട് നല്ല കൊത്തുപണി ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂർത്തി രൂപങ്ങൾ ഉണ്ടാക്കി ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏഹാം കി വിശ്വ മന്ദിർ ആജ് ബി അപ്പനെ അലോകിക് ശില്പകല കെലിയ പ്രസിദ്ധേ. ഇവിടത്തെയുള്ള ശിവമന്ദിർ, ഇവിടെയുള്ള ശിവമന്ദിരം എന്താണ് ആജ് ബി അപ്പനെ അലോകിക് ശില്പകല കെലിയ പ്രസിദ്ധേ. ഈ ആയാലും മാമല്ലപുരത്തുള്ള ശിവമന്ദിരം ശിവക്ഷേത്രം ഇന്നും എന്താണ് ശില്പകലയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മന്ദിരമാണ്. സബി മൂർത്തിയം സജീവ് മാലൂം ഹോത്തിഹേ, സബി മൂർത്തിയം അവിടെയുള്ള എല്ലാ പ്രതിമകളും എങ്ങനെയെന്ന് പറഞ്ഞാൽ സജീവ് മാലൂം ഹോത്തിഹേ, നമ്മൾക്ക് ജീവനുള്ളത് പോലെയാണ്, അത്രയും പെർഫെക്ഷനോടുകൂടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രതിമകൾക്കെല്ലാം ജീവനുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യും, തോന്നിപ്പോവും. അത്രയും നന്നായിട്ടാണ് ആ ശില്പങ്ങൾ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് മൂർത്തിയം അന്യന്ത്ര ദുർലഭ് ഹേ കലാപ്രേമിയം കെലിയെ ഏക് മഹത്വപൂർണ്ണ പ്രേരണാസ്ഥൽ ഹേ. ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണ് അന്യന്ത് ദുർബലഹേ, ദുർലഭ എന്താണ് വിരളമാണ്. ഇത്രയും നമ്മളൊരു കാഴ്ചയിൽ ആ മൂർത്തികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും, അതിന് ജീവനുണ്ടോന്ന് പോലും. അങ്ങനെ അത്രയും ഇതില് ഒരു ശില്പകല ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത് ദുർലഭമാണ്, വിരളമാണ്, ആർക്കും അതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കലാപ്രേമിയെ ഹേക്ക് മഹത്വപൂർണ്ണ പ്രേരണാ സ്ഥലഹേ, കലാപ്രേമികൾക്ക് ഇങ്ങനെയുള്ള ശില്പകലയിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രേരണയായിട്ടുള്ള ഏറ്റവും ഒരു നമ്മളൊക്കെ എല്ലാവർക്കും കാണണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇസ് ദേശ് കി ധാർമ്മിക് സംസ്കൃതി മൈത്രി കാ പ്രതിഗ്രഹേ, അത് അവിടുത്തെ എന്താണ് ഇസ് ദേശ് കി, നമ്മുടെ ഈ ദേശത്തിന് ധാർമ്മികമായിട്ടും സാംസ്കാരികപരമായിട്ടും മൈത്രി, മൈത്രി എന്ന് ഒത്തൊരുമയുടെയും ഒരു പ്രതീകമാണ് എന്ത് ഈ മാമൽപുരം എന്ന് പറയുന്നത്. പല്ലവംശീയ സമയമേ ശില്പകലാനെ ബഹുത്ത് ഉന്നതി കിതി, ഈ പല്ലവ വംശ ആ രാജാക്കൻ ഭരിച്ചിരുന്നപ്പോൾ ആ സമയത്ത് അവിടെ എന്താണ് ശില്പകലാനെ ബഹുത്ത് ഉന്നതി കിതി, ശില്പകലയിൽ അവർക്ക് എന്തായിരുന്നു ഉന്നതി, ഉയർച്ചയിലായിരുന്നു. ആ ആ സമയത്ത് അവിടെ ഏതിലായിരുന്നു ഒരു കൂടുതൽ പ്രാമുഖ്യം നൽകിയത്, ശില്പകലയിലായിരുന്നു. ഏഹാംകെ മന്ദർ ബദാത്തെ ഹേക്ക് പ്രാചീൻ ഭാരത് കി കല കിത്തനി ഉന്നതി, അവിടെയുള്ള മന്ദിരങ്ങൾ നമ്മളെ പറയുന്ന നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാചീൻ ഭാരത് കി കല, നമ്മളെ പ്രാചീൻ ഭാരത് നമ്മളെ പണ്ടുള്ള ഭാരതത്തിൽ എന്താണ് കിത്തനി ഉന്നതി, കല കലയിൽ എന്താണ് നമ്മളെ കല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊത്തുപണി ശില്പകലാങ്ങളില്ലേ, അതിൽ അത്രയും പ്രാവീണ്യം നേടിയ ആൾക്കാർ അന്ന് തന്നെ നമ്മളുടെ ഈ ഭാരത സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ മന്ദിരങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഏഹം കെ ശില്പ ചാതുര്യക്കോ ദേഖനേക്കിലെ ഭാരതീയ ഹി നഹി വിദേശി പര്യടി
खूब आया करते हैं। इन शिल्पकल का भारतीय विदेश अवड़े नाम पंडते शिल्पचातुर्य का इन अवड़े मामलपुर इन विनोद यात्र सर वो ओके।